ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമാണ് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് വിവിധ ഒഴിവുകളുമായി ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയാണ് ഏകദേശം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ശമ്പള സ്കെയില് താല്പര്യമുള്ള യുവതിയുവാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്പെടുന്നത് ആയിരിക്കും ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നമുക്കേതായാലും ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് വിവിധ ഒഴിവുകളുമായി ഇപ്പോൾ അപേക്ഷ അപേക്ഷിച്ചത് ഇതിലേക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് താഴെ കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല ശമ്പളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് പീരീഡ് ആയിരിക്കുണ്ടായിരിക്കാം അത് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്ത് മൊത്തം അഞ്ച് വർഷത്തേക്കാക്കാനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിലേക്ക് വന്ന് ഏജ് ലിമിറ്റ് ഇരുപതായിട്ട് മുപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുപ്പത്തൊന്ന് പന്ത്രണ്ട് എൺപത്തി അഞ്ച് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിനുമിടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇനി എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള കാൻഡിഡേറ്റ്സ് റിലാക്സേഷൻ കിട്ടുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റേതായ ഏജ് ലോകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ പോസ്റ്റ് നെയിമും വേക്കൻസിയുടെ എണ്ണം സാലറി നോക്കുകയാണെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവ് സിവിൽ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ശമ്പളം അൻപത്തിമൂന്ന് പോസ്റ്റ് അതിലേക്ക് ഡിപ്ലോമ ബി ഇ ഓർ ബി ടെക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് റോഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുപോലെ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ക്വാളിഫിക്കേഷനും കൂടി എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സീനിയർ എക്സിക്യൂട്ടീവ് എസ് ആൻ ടി പറഞ്ഞത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ശമ്പള സ്കെയിൽ മൂന്ന് വേക്കൻസി അതിലേക്കും അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ബി ഓർ ബിടെക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ഓർ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ആ ഒരു മേഖലയിലുള്ള ഡിപ്ലോമ ഡിഗ്രിയൊക്കെയാണ് വേണ്ടത് പിന്നെ സീനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ വരുന്നത് നാൽപ്പതിനായിരം മുതൽ നാൽപ്പത് ഒരു ലക്ഷം നാൽപ്പതിനായിരം വരെ തന്നെയാണ് രണ്ട് വേക്കൻസിയാണ് ഡിപ്ലോമ ബി ബിഇ ബിടെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ അസിസ്റ്റന്റ് മാനേജർ ജനറൽ ആണെങ്കിൽ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ശമ്പളം ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ ഗവൺമെന്റ് റാഗനൈസ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം ഫോർ ഇയർ എക്സ്പീരിയൻസും കൂടി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നല്ല ശമ്പളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ശമ്പളം മിനിമം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം പിന്നെ സീനിയർ എക്സിക്യൂട്ടീവ് ജനറൽ വിഭാഗത്തിൽ വരുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ തന്നെയാണ് രണ്ട് വേക്കൻസിയാണ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ അതിലേക്ക് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസും കൂടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസീൻ്റെ ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസ് സെലക്ഷൻ പ്രൊസീജിയറും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷനൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എച്ച് എസ് ആർ സി എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഡയറി ഇതിനുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണണം താങ്ക് യു ഫോർ വാച്ചിങ് എ അവർ ഡേ